പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണീശോയെ നാം സ്നേഹിക്കുന്നത് പോലെ ഉണ്ണീശോയോടുള്ള ഭക്തിയിൽ പ്രസിദ്ധമായ ഒരു നാടുണ്ട് പ്രാഗ്. പ്രാഗിലെ ഉണ്ണീശോയുടെ അത്ഭുത രൂപവും ഉണ്ണീശോയോടുള്ള അവിടുത്തെ ജനങ്ങളുടെ ഭക്തിയുമാകാം ഇന്നത്തെ ലൈഫ് ഡേയുടെ ഈ എപ്പിസോഡിൽ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിലുള്ള ഉണ്ണീശോയോടുള്ള ഭക്തി ലോകപ്രസിദ്ധമാണ്. വിസ്മയങ്ങളായ പല അത്ഭുത കഥകളും പ്രാഗിലെ ഉണ്ണീശോയുടെ തിരുസ്വരൂപവുമായി ബന്ധപ്പെട്ടുണ്ട്. സ്പെയിനിലെ ഒരു സിസ്റ്റേഴ്സിയൻ ആശ്രമത്തിൽ 14-ാം നൂറ്റാണ്ടിൽ ഒരു സന്യാസിക്ക് ഉണ്ണിയേശുവിന്റെ ദർശനമുണ്ടായിയെന്നും ഈ ദർശന പ്രകാരം 1340-ാം ആണ്ടിൽ ഈ രൂപം കൊത്തിയെടുത്തു എന്നുമാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. പല നൂറ്റാണ്ടുകൾ സ്പെയിനിൽ തന്നെയായിരുന്നു ഈ തിരുസ്വരൂപം. 16-ാം നൂറ്റാണ്ടിൽ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ കൈവശം ഈ രൂപം എത്തിയെന്ന് പറയപ്പെടുന്നു. ഹാസ്ബൂർഗ് കുടുംബം പ്രാഗ് ഭരിക്കുന്ന കാലത്ത് 1556 ഉണ്ണീശോയുടെ രൂപം പ്രാഗിലെത്തി. ഹാസ്ബൂർഗ് കുടുംബത്തിലെ വാരിറ്റിസ്ലേവ് എന്ന പ്രഭു സ്പെയിനിലെ മരിയ മാനറിക്കോയെ വിവാഹം കഴിച്ചപ്പോൾ വിവാഹ സമ്മാനമായി മരിയയുടെ അമ്മ ഡോണ ഇസബെല്ല മാൻഡ്രിക്കോ പ്രഫി മരിയയ്ക്ക് സമ്മാനമായി ഈശോയുടെ ഈ രൂപം സമ്മാനിക്കുകയുണ്ടായി. 1628 വരെ തിരുസ്വരൂപം ഈ കുടുംബം സൂക്ഷിച്ചു. പിന്നീട് സ്ഥലത്തെ കർമ്മലീത്ത ആശ്രമത്തിന് കൈമാറി. വൈകാതെ തന്നെ പ്രാഗ് ആക്രമിക്കപ്പെട്ടു. ആശ്രമ ദേവാലയം താറുമാറായി. തിരുസ്വരൂപം കാണാതെയായി. ദേവാലയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഉണ്ണീശോയുടെ തിരുസ്വരൂപം വീണ്ടും കിട്ടി. രൂപം വൃത്തിയാക്കുന്നതിനിടെ ഉണ്ണീശോ ആ വൈദികനോട് സംസാരിക്കുകയും രൂപം നവീകരിക്കേണ്ടതിനെ കുറിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനായി പണം ആവശ്യം വന്നപ്പോൾ സങ്കീർത്തിയുടെ പ്രവേശന കവാടത്തിൽ എന്നെ പ്രതിഷ്ഠിക്കുക എന്ന് ഉണ്ണീശോ വൈദികനോട് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരുസ്വരൂപം നവീകരിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് ഓരോ ദിനവും 10,000-ക്കണക്കിന് തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് പ്രാഗിലെ ഉണ്ണീശോയുടെ ബസലിക്ക. പ്രാഗിലെ ജനങ്ങളെ പോലെ ഉണ്ണീശോയോടുള്ള ഭക്തിയിൽ നമുക്കും വളരാം. ലൈഫ് ഡേയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.